നമസ്കാരം പ്രിയകുഞ്ഞുങ്ങളെ, നമുക്ക് ഇന്ന് പ്ലസ് വണ്ണിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ വീഡിയോയിലേക്ക് പോവാം. എല്ലാ പാഠങ്ങളും ടീച്ചർ പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിശദമായ പാഠഭാഗങ്ങൾ വിശദമായി തന്നെ പല പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്ലസ് വണ്ണിലെ പരീക്ഷ എടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് വളരെ പെട്ടെന്ന്, അതായത് 10-ാം തീയതിയാണ് നമ്മുടെ പ്ലസ് വൺ പരീക്ഷ. 10-ാം തീയതി മറ്റന്നാളാണ്. അപ്പം നാളെ വൈകുന്നേരം 7 മണിക്ക് ശേഷം നിങ്ങൾക്കൊരു അരമണിക്കൂറിനുള്ളിൽ എല്ലാ പാഠങ്ങളുടെയും ഒരു അവലോകനം എന്ന രീതിയിൽ ആണ് ഒരു റിവിഷൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ പേപ്പർ മെത്തേഡിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് പോകാം. 1-ാമത്തെ യൂണിറ്റ് കിനാവ് എന്ന യൂണിറ്റാണ്. അതിനകത്ത് ആമുഖമായി കൊടുത്തിരിക്കുന്ന ജോനാഥൻ എന്ന കടൽക്കാക്ക എന്ന പാഠഭാഗമാണ്. അപ്പോൾ അത് ആ ഒരു പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, വൈമാനികനും അമേരിക്കൻ നോവലിസ്റ്റുമായ റിച്ചാർഡ് ബാക്കിൻ്റെ ചെറിയ നോവലാണ് ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക. അപ്പോൾ മറ്റു കടൽക്കാക്കകൾ തലമുറകളായി മീനുകൾക്ക് പിന്നാലെ പായുമ്പോൾ തൻ്റെ സമൂഹം ഉയരത്തിലേക്ക് എത്തുന്നതിൻ്റെ സ്വപ്നങ്ങളുമായി നിൽക്കുന്ന ഒരു കടൽക്കാക്കയാണ് ഇവിടുത്തെ ജോനാഥൻ എന്ന കടൽക്കാക്ക. അവൻ പുതിയ പുതിയ കാഴ്ചകൾ കാണുകയും ഉയരത്തിലേക്ക് പറക്കുകയും തൻ്റെ കൂട്ടുകാരെ കൂടെ ആ ഒരു ഉയരത്തിലെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കണം എന്ന് മോഹിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്വപ്നം കാണുന്നവർ തന്നെയാണ് പലപ്പോഴും നമ്മുടെ മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് എന്നും പ്രചോദനം തന്നെയാണ് ജോനാഥാൻ്റെ സ്വപ്നങ്ങൾ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഞാൻ അതിൻ്റെ ആദ്യം പറഞ്ഞു, ഇതിൻ്റെ ഒരു ചെറിയ കണ്ടൻറ്റും പറഞ്ഞു കഴിഞ്ഞു. അതിനെ തുടർന്ന് തൊട്ട് താഴെ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യ പാഠം സന്ദർശനം എന്ന കവിതയാണ്. അതിൻ്റെ വിശദമായ വീഡിയോയും ചെറിയ റിവിഷൻ വീഡിയോയും ടീച്ചർ ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഇൻട്രൊഡക്ഷൻ കൂടെ പെട്ടെന്ന് ഇതിനകത്ത് പറഞ്ഞു പോകാം. അപ്പോൾ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് നിത്യഹരിത പ്രണയത്തിൻ്റെ ഒരു വക്താവായ എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയാണ് സന്ദർശനം. പ്രണയാനുഭവത്തിൻ്റെ സത്യസന്ധമായ ആവിഷ്കാരമാണ് തൻ്റെ ഈ ഒരു കവിതയിലൂടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഏറ്റവും അധികം പ്രിയപ്പെട്ടവളായിരുന്ന തൻ്റെ പ്രണയിനിയെ പിരിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു സന്ദർശക മുറിയിൽ കാമുകനും കാമുകിയും കണ്ടുമുട്ടുന്നതും അവർക്ക് പഴയകാല അല്ലെങ്കിൽ ഭൂതകാല പ്രണയ അനുഭവങ്ങൾ അവർ മനസ്സിലേക്ക് ആവിഷ്കരിക്കുന്നതും എന്നാൽ വർത്തമാനകാലത്ത് അവരിൽ നഷ്ടപ്പെട്ടുപോയ പ്രണയത്തെക്കുറിച്ച് അവർ വേദനിക്കുന്നതുമൊക്കെയാണ് ഇതിലെ ആശയം. അപ്പോൾ പ്രണയത്തിൻ്റെ ഒരു സുവർണകാലം അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. കനക മൈലാഞ്ചി നീരിൽ തുടുത്ത വിരലുകളും കണ്ണിലെ കൃഷ്ണകാന്തങ്ങളും ചിദംബരത്തെ മനോഹര സന്ധിയൊക്കെ അവർ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ളത് അവരുടെ മനസ്സിലെ ചിന്തകളാണ്. പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നായപ്പോൾ അവർ വേർപിരിയുന്നു. അപ്പോൾ ആ വേർപിരിയലിന് ഓർമ്മകൾ വേട്ടയാടുമ്പോഴും ഇനി ഒരിക്കലും നമുക്ക് ആ കൂടിച്ചേരൽ അവരിൽ ഉണ്ടായില്ല എന്ന് ചിന്തിക്കുമ്പോഴും യാത്ര പറയാതെയാണ് അവർ പിരിയുന്നത്. അപ്പോൾ പ്രണയത്തിൻ്റെ മാധുര്യവും അവിടെയുണ്ട്, അതോടൊപ്പം വേർപിരിയലിൻ്റേതാണല്ലോ ഏറ്റവും വലിയ വേദന. ആ വേദനയും കാമുകൻ്റെ നിസ്സഹായമായ അവസ്ഥയും അപ്പോൾ വളരെ ഭംഗിയോടെ അത് ആവിഷ്കരിക്കാൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കവിത വളരെ ഇൻട്രൊഡക്ഷനോടുകൂടി അതിൻ്റെ വ്യക്തമായ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ കാണുക. ഇനി നമുക്ക് തൊട്ടടുത്ത് വരുന്ന ഒരു കഥയാണ് KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ്. അപ്പോൾ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ എഴുതിയ KR മീര മലയാള സാഹിത്യ ലോകത്ത് സ്ത്രീപക്ഷപാത രചനകളുടെ ഒരു ആവിഷ്കർത്താവാണ്. അപ്പോൾ സ്ത്രീപക്ഷപാത രചനകൾ എന്നതിൽ മാത്രമല്ല സ്ത്രീ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു എഴുത്തുകാരിയും കൂടെയാണ് ശ്രീമതി KR മീര. അപ്പോൾ ഓരോ സ്ത്രീയിലും വ്യക്തിത്വം നിറഞ്ഞു നിൽക്കുന്ന അവളുടേതായ വ്യക്തിത്വം ഉണ്ടെന്ന് കണ്ടെത്തുകയും തൻ്റെ കഥാപാത്രങ്ങളിലൂടെ അത് നമ്മുടെ മുന്നിലേക്ക് ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കഥാകാരിയാണ് KR മീര. അപ്പോൾ KR മീരയുടെ ആ ഒരു ഇൻട്രഡക്ഷൻ എഴുതിയതിന് ശേഷം മാത്രം ഉത്തരത്തിലേക്ക് കടക്കുക. അപ്പോൾ ഇവിടെ KR മീര അവതരിപ്പിക്കുന്ന കഥയിൽ ഒരു വൃദ്ധയും ആ ഇടയ്ക്ക് ആ കുടുംബത്തിലേക്ക് വിവാഹിതയായി വന്ന ഒരു പെൺകുട്ടിയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ അതിലെ വാർദ്ധക്യത്തിൻ്റെ അവശതകൾ ഏറ്റുവാങ്ങി അതിലെ വൃദ്ധ ഒരു മുറിയിൽ കഴിയുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ശ്രീജത്തെന്ന ആ വീട്ടിലെ പയ്യൻ വിവാഹം കഴിച്ചു കൊടുന്ന ആ പെൺകുട്ടി എന്തോ കാരണത്താൽ അയാൾ വിവാഹത്തിന് കൊണ്ടുപോയിട്ടില്ല, മറ്റൊരു വിവാഹത്തിന് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ആ വീട്ടിൽ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ബോറടിച്ചപ്പോഴാണ് ഈ പെൺകുട്ടി വൃദ്ധയുടെ മുറിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ വൃദ്ധയോട് ആദ്യം അവൾക്ക് സംസാരിച്ചപ്പോൾ ഒരു വെറുപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവൾക്ക് ആ വൃദ്ധയോട് ആദരവ് തോന്നുകയും ഈ പ്രശ്നങ്ങൾ തന്നെയാണ് താനും ജീവിതത്തിൽ അനുഭവിക്കുന്നതെന്ന് അവൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ ചെറുപ്പകാലത്ത് മഹാകവി വള്ളത്തോളിൻ്റെ വരെ പ്രശംസ നേടിയ ഒരു സ്ത്രീയായിരുന്നു, ഒരു സാഹിത്യകാരിയായിരുന്നു ആ വൃദ്ധ. വിവാഹശേഷം
അവർ ആ വീടിനുള്ളിൽ ഒതുക്കപ്പെടുകയായിരുന്നു എന്ന് ആ ചെറുപ്പക്കാരി തിരിച്ചറിയുന്നു. അപ്പോൾ വൃദ്ധയ്ക്ക് വിവാഹത്തിന് ശേഷം അനുഭവിക്കേണ്ടി വന്ന അസ്വാതന്ത്ര്യവും ആ സമത്വമില്ലായ്മയൊക്കെ ആ കഥയിൽ വ്യക്തമാക്കാൻ കഥാകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാമ്പത്യം എന്നത് സ്ത്രീക്ക് മാത്രമുള്ള ബാധ്യതയാണോ, അതായത് ഇവിടെയും പെണ്ണായാൽ പിറണം, കുട്ടികളെ നോക്കണം, പാചകം ചെയ്യണം എന്നുള്ളൊരു വർഷങ്ങളായി അല്ലെങ്കിൽ കാലാകാലങ്ങളായി നിലനിന്ന് വരുന്ന സ്ത്രീ നിയമത്തിന് പിന്നിലാണ് ആ വൃദ്ധയും ജീവിച്ചത്. ഇപ്പോൾ താനും താമസിയാതെ ആ ഒരു നിയമത്തിൻ്റെ പിന്നാലേക്കാണ് പോകുന്നതെന്ന് ആ പെൺകുട്ടി തിരിച്ചറിയുന്നു. അപ്പോൾ ഇവിടെ ഈ രണ്ട് കഥാപാത്രങ്ങളെ കൂടാതെ മൂന്നാമത് ഒരു കഥാപാത്രം കൂടെ വരുന്നത് പത്മാക്ഷി എന്ന കഥാപാത്രമാണ്. അപ്പോൾ അത് ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ പുരുഷാധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ വൃദ്ധയുടെ ഞരമ്പ് എഴുന്നേറ്റ് നിൽക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അടയാള ചിഹ്നമായിട്ട് പറയുന്നു. അതുതന്നെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകം. അപ്പോൾ ഇവിടെ ദേശത്തിന് സ്വാതന്ത്ര്യം വേണം, സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം, സാഹിത്യരചന നടത്താനുള്ള സ്വാതന്ത്ര്യം വേണം, ഇങ്ങനെയുള്ള ചില സങ്കല്പങ്ങളുണ്ട്. അതുപോലെ സ്വന്തം ഭർത്താവ് പിന്നീട് ഒരു ഭരണാധികാരിയായിട്ട് മാറുമ്പോൾ അയാൾ യാത്ര നടത്തുമ്പോൾ പോലും ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. ആ സമയത്തും തൻ്റെ അമ്മയെയും കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് അയാൾ യാത്ര പോകുന്നത്. അപ്പോൾ പെണ്ണായാൽ ചോറും കറിയും വയ്ക്കണം, പെണ്ണായാൽ പിറണം എന്നതാണ് സങ്കല്പം എന്നുള്ളത് ഈ പാഠഭാഗത്തിൽ നിന്ന് പറയുന്നു. അതുമാത്രമല്ല, സ്വാതന്ത്ര്യം തനിക്ക് ഉണ്ടോ എന്ന് ഈ പെൺകുട്ടി പിന്നീട് പരിശോധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ വൃദ്ധ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടാണ് ഈ പെൺകുട്ടി പിന്നെ തൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണ് അവളുടെ നെറ്റിയിൽ നിന്ന് സീമന്ത രേഖയിലിട്ട സിന്ദൂര ഒരു രക്തത്തുള്ളി പോലെ അടർന്ന് വീഴുന്നതായിട്ട് അവൾക്ക് തോന്നുന്നത്. കാരണം താനും അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള അസ്വാതന്ത്ര്യമാണെന്ന് ഒരു ഞെട്ടലോടെ ആ പെൺകുട്ടി തിരിച്ചറിയുമ്പോഴാണ് അവൾക്ക് വൃദ്ധയോട് കൂടുതൽ സ്നേഹം തോന്നുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്ത ഒരു പാഠഭാഗം എന്ന് പറയുന്നത് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവരെന്ന എന്നെ നസീറിൻ്റെ ഒരു പാഠഭാഗമാണ്. സാഹസിക വനസഞ്ചാരങ്ങളിലൂടെയും വന്യജീവി ഫോട്ടോഗ്രാഫിയിലൂടെയും ശ്രദ്ധേയനായ വ്യക്തിയാണ് എന്നെ നസീർ. കേരളത്തിലെ കാടുകളിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ മനോഹരമായ ആവിഷ്കാരമാണ് വേരുകൾ തേടുന്നവർ എന്ന ലേഖനത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇത് ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് എഴുതിയതിന് ശേഷമാണ് ആൻസറിലേക്ക് പോകേണ്ടത്. അപ്പോൾ വേരുകൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത, അത് മനുഷ്യബന്ധങ്ങളിലാണെങ്കിലും പ്രകൃതിയിലെ മരങ്ങളിലാണെങ്കിലും വേരുകൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ പാഠഭാഗത്തിലൂടെ എന്നെ നസീർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ മാത്രമല്ല, ആ കാട്ടിലെ വേരുകൾ പുഴയോളം ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് ഇത്തരം മനോഹരമായ ഹൃദ്യമായ ചിത്രങ്ങൾ, അതുപോലെ ഈ വേരുകൾ മണ്ണിൽ നിന്ന് ഇലയടരുകൾ താഴെ മണ്ണിലേക്ക് വീണിട്ട് വേരുകളിലൂടെ അത് വീണ്ടും ഇലകളിലേക്ക് എത്തിച്ചേരുന്ന ആ മരത്തിൻ്റെ ആ ഒരു ചക്രം തിരിയുന്നത് പോലെയുള്ള ആ ഒരു ജീവിത രീതി, ഇതൊക്കെ മനോഹരമായി ലേഖകൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി തൊട്ടടുത്ത പാഠം മത്സ്യം എന്ന ഉത്തരാധുനിക കവിതയാണ്. അപ്പോൾ മലയാള സാഹിത്യത്തിലെ പ്രശസ്ത ഉത്തരാധുനിക കവിയായ ടി പി രാജീവൻ്റെ ഒരു കവിതയാണ് മത്സ്യം. ചെറുജീവികളുടെ നിലനിൽപ്പ് ആണ് ഈ കവിതയുടെ ആശയം. അപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർ, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർ, അല്ലെങ്കിൽ ദുർബലരായ മനുഷ്യർ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ശക്തനായ ഒരു കഥാപാത്രമാണ് ഈ കവിതയിലെ മത്സ്യം എന്ന ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ആൻസർ എഴുതുക. അപ്പോൾ മലക്കണ്ണികളുണ്ടെങ്കിലും ചൂണ്ടക്കൊളുത്തുകളുണ്ടെങ്കിലും കഴുകൻ കണ്ണുകളുണ്ടെങ്കിലും അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് മുന്നിലേക്ക് ശക്തമായി മുന്നേറുന്ന ഒരു ചെറു മത്സ്യത്തിലൂടെ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ജീവിതത്തിൽ പിടിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ചൂണ്ടിക്കാട്ടിച്ച് കാണിച്ചു തരികയാണ് ഈ കവിതയിലൂടെ കവി ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വം, അപ്പോൾ നമ്മുടെ പിന്നാലെ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ പിന്നാലെ അലറിപ്പാഞ്ഞു വരുന്ന കടൽ, തീ പിടിച്ച കടലുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നാലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്നൊരു സന്ദേശവും കൂടെ ആ കവിത തരുന്നുണ്ട്. അപ്പോൾ മണൽത്തരിയോളം വലിപ്പമുള്ള ഒരു മത്സ്യം കടൽത്തിരയോടും പരുന്തിൻ്റെ കണ്ണുകളോടും വലക്കണ്ണികളോടും പൊരുതിക്കൊണ്ടേ ഇരിക്കുന്നു. ആ സമയത്ത് ചിന്തിക്കാനും കണ്ണടച്ച് രക്ഷപ്പെടാനും ഒക്കെ ആ മത്സ്യത്തിന് കഴിയുന്നത് അതിൻ്റെ മാനസികമായ ധൈര്യം മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അതിനെതിരെ പടപൊരുതി മുന്നിലേക്ക് നീങ്ങേണ്ടതിൻ്റെ ആവശ്യകത ഈ മത്സ്യത്തിൻ്റെ കഥാപാത്രത്തിലൂടെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് തരുന്ന ഒരു ചിന്തയായിട്ടാണ് നമുക്കിതിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയതിന് ശേഷം മത്സ്യത്തിൻ്റെ ആൻസർ എഴുതുക. ഇനി യൂണിറ്റ് 2 നമ്മൾ കടക്കുകയാണ്. കാഴ്ച എന്നാണ് യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിലെ സിനിമാഗാനങ്ങൾ സിനിമയിൽ നിർവഹിക്കുന്ന ധർമ്മം എന്നുള്ള ആണ് ആദ്യത്തെ ഒരു പാഠഭാഗം. അപ്പോൾ അതിനകത്ത് കായലരികത്ത് അതിന് ശ്യാമപ്രസാദിൻ്റെ ഒരു ചെറിയ ലേഖനം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ കലാപരമായ മികവിന് ഗാനങ്ങൾ അത്യാവശ്യ ഘടകമല്ല എങ്കിലും വിനോദ ഉപാധി എന്ന നിലയിൽ നമ്മൾ സിനിമയെ കാണുമ്പോൾ പാട്ടുകൾ ആവശ്യമായി വരാറുണ്ട്. സിനിമകളെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിൽ പാട്ടുകൾക്ക് വളരെ വലിയൊരു പങ്കുണ്ട്.
അപ്പോൾ ഇന്ന് ഗാനങ്ങൾ സിനിമയ്ക്ക് അലങ്കാര ഭംഗി മാത്രമേ ഉള്ളൂ, ഗാനമില്ലാതെയാണെങ്കിൽ നമുക്ക് സിനിമ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ പണ്ട് മുതലേ ഗാനങ്ങൾ, അപ്പോൾ ഒരുപാട് ദൃശ്യങ്ങൾ ഗാനങ്ങളിലൂടെ ചിത്രീകരിക്കാൻ ഇന്ത്യൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. അടുത്തത് കായലരികത്ത് എന്നുള്ള പ്രസിദ്ധമായ ഒരു ഗാനമാണ്. ആ ഗാനം പി ഭാസ്കരൻ മാഷും രാമു കരിയാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ എന്ന സിനിമയിലെ ഒരു പ്രധാന ഗാനമാണ്. ഈ ഗാനം എഴുതിയിരിക്കുന്ന പി ഭാസ്കരൻ മാഷും സംഗീത സംവിധാനം കെ രാഘവൻ മാസ്റ്ററുമാണ്. അപ്പോൾ കായലരികത്തെന്ന ഗാനത്തിൽ പ്രണയാഭ്യർത്ഥനയാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ കഥാപരിസരമായി ഇതിനൊരു ബന്ധമില്ല. മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ശീലിലാണിത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മൊയ്തു എന്ന പുരോഗമന മനസ്സുള്ള മീൻപിടുത്തക്കാരൻ ചായക്കടയിൽ വെച്ച് പാടുന്ന രീതിയിലാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ടിൻ്റെ, ഈ കയ്യിലരികത്ത് എന്ന ഗാനത്തിൻ്റെ സവിശേഷതകൾ ഇവിടെ പറയുന്നുണ്ട്. ജാതി മത പ്രാദേശിക ഭേദമില്ലാതെ എല്ലാവർക്കും ഏറ്റുപാടാൻ കഴിയുന്നു. കേരളീയത നിറഞ്ഞു നിൽക്കുന്ന വരികളാണ് ഇതിലുള്ളത്. പിന്നെ എന്താണ്, മലയാളത്തിലെ ലളിതഗാന ശാഖയ്ക്ക് ഈ പാട്ട് തുടക്കം കുറിച്ചു. ഗാനത്തിലെ ഭാവം പ്രണയമാണ്. നാടൻ പ്രയോഗങ്ങളും ശൈലികളുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ബിംബങ്ങളുണ്ട്, ഇമേജസ് ഉണ്ട്. കരളിൻ്റെ ഉരുളിയിൽ എണ്ണ കാച്ചിയത്, കയറുപൊട്ടിയ പമ്പരം, ചേറ്റിൽ നിന്ന് വളർന്ന ഹൂറി, ഞരമ്പുകൾ കമ്പി ഒടിഞ്ഞ കമ്പൊടിഞ്ഞ ശീലക്കുട പോലെ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ബിംബകൽപ്പനകൾ വരുന്നുണ്ട്. അതുപോലെ നാടൻ ചായക്കട, മീൻ പിടിക്കുന്നത്, വെള്ളവുമായി വരുന്ന മുസ്ലിം യുവതി, അങ്ങനെ ഇങ്ങനെ നമുക്കറിയാലോ ഗ്രാമത്തിലെ ചായക്കട എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷതയുടെ ഒരു ഉറവിടമാണ്. ഏത് മതത്തിൽപ്പെട്ടവരും ഒത്തുകൂടുകയും കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണ് ഗ്രാമത്തിലെ ചായക്കട. അപ്പോൾ അതിനെക്കുറിച്ചുകൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി തൊട്ടടുത്ത പാഠം സിനിമയും സമൂഹവും എന്ന ഒക്കെ ജോണിയുടെ പാഠഭാഗമാണ്. ജനസമ്മതിക്ക് വേണ്ടി നമ്മൾ, അല്ലെങ്കിൽ ജനപ്രിയ സിനിമകൾ എങ്ങനെയാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നത്, ആസ്വാദകരെ സ്വാധീനിക്കുന്നത്, അത് ജനപ്രിയ സിനിമകൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളും അതിൻ്റെ അടിസ്ഥാന ഘടകത്തെയും അപഗ്രഥിക്കുന്ന ഒരു ലേഖനമാണ് സിനിമയും സമൂഹവും. അപ്പോൾ ജനപ്രിയ സിനിമകളെക്കുറിച്ചാണ് ലേഖകൻ ആയ ഒകെ ജോണി ഈ ഒരു ലേഖനത്തിനകത്ത് പരാമർശിക്കുന്നത് എന്നത് ഇൻട്രഡക്ഷനായിട്ട് എഴുതിയിട്ട്. ജനപ്രിയ സിനിമകളുടെ സവിശേഷതകളെന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പിലുള്ള ഇതിവൃത്തമായിരിക്കും, പ്രമേയമായിരിക്കും ജനപ്രിയ സിനിമകൾക്ക്. അതിലെ കഥാപാത്രങ്ങളും ഏതാണ്ട് ഒരുപോലെ തന്നെ ആയിരിക്കും. നല്ല ധീരനും സൽസ്വഭാവിയുമായ നായകൻ, സൽസ്വഭാവിയായ നായിക, ഇങ്ങനെയുള്ള പ്രധാന കഥാപാത്രങ്ങൾ, പിന്നെ അച്ഛൻ അമ്മ തുടങ്ങിയ കുടുംബ കേന്ദ്രീകൃതമായ ഒരു ശൈലി ഉണ്ടാവും. പിന്നെ ഇതിന് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഈ സിനിമകളിൽ വളരെ പെട്ടെന്ന് പരിഹരിക്കും. യാഥാർത്ഥ്യത്തെ, റിയാലിറ്റിയെ മറച്ചു വെച്ചുകൊണ്ടുള്ളതായിരിക്കും ജനപ്രിയ സിനിമകൾ. അപ്പോൾ താരങ്ങളായ അഭിനേതാക്കളുണ്ട്. പിന്നെ ശുഭകരമായിരിക്കും എന്തായാലും ജനപ്രിയ സിനിമകളുടെ അവസാനം, അല്ലെങ്കിൽ അത് കണ്ണീർ മഴ പെയ്ത് അല്ലെങ്കിൽ ആ സിനിമ ഓടാതായിപ്പോവും. അതുകൊണ്ട് ജനപ്രിയ സിനിമകൾ എപ്പോഴും ശുഭകരമായ അവസാനമായിരിക്കും. പിന്നെ പ്രേക്ഷകരെ രസിപ്പിക്കുന്നതിനായിട്ട് നൃത്തങ്ങളും പാട്ട് സീനുകളും കൂടുതൽ ചേർത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണോ നല്ലൊരു സിനിമ എന്ന് ചോദിച്ചാൽ, സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതാണ് നല്ല സിനിമ, സമൂഹത്തിലെ മാറ്റത്തിന് ശ്രമിക്കുന്നതാണ് നല്ല സിനിമ. നല്ല സിനിമകൾ സത്യസന്ധമായി സമൂഹത്തിലെ പ്രശ്നങ്ങളെ ആവിഷ്കരിക്കുന്നതാണ്. എന്നാൽ അതൊരിക്കലും ജനപ്രിയ സിനിമകളാകണമെന്ന് ഇല്ല. അപ്പോൾ ഇത്രയുമാണ് ആ പാഠത്തിൻ്റെ കണ്ടൻ്റായിട്ട് വരുന്നത്. അടുത്ത് വരുന്നത് കളവു പോയ സൈക്കിളും കഴിഞ്ഞു പോയ കാലഘട്ടവും എന്ന വിജയകൃഷ്ണൻ്റെ ലേഖനമാണ്. ഇറ്റാലിയൻ സിനിമയായ ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമയെ ആസ്പദമാക്കി എഴുതപ്പെട്ടൊരു ലേഖനമാണിത്. അപ്പം പ്രശസ്ത സംവിധായകനായ വിക്ടോറിയ ഡിസീക്കയാണ് ഈ ബൈസിക്കിൾ തീവ്സ് എന്ന ചലച്ചിത്രത്തിൻ്റെ നിർമ്മാതാവ്, സംവിധായകൻ. അപ്പോൾ ഇതിൽ റിച്ചി, മരിയ, ബ്രൂണോ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അതുപോലെ സൈക്കിളും ആൾക്കൂട്ടവും ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ പെടുന്നു. ഈ കഥാപാത്ര, അല്ലെങ്കിൽ ഈ ഒരു സിനിമയെക്കുറിച്ച് വിജയകൃഷ്ണൻ എഴുതിയ ലേഖനമാണ്. അപ്പോൾ ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റുന്നതാണ്. ദരിദ്രനാണ് റിച്ചി. അവൻ്റെ ജീവിതത്തിലെ ദൗർഭാഗ്യവും വിഷമങ്ങളുമാണ് സിനിമയിൽ കാണിക്കുന്നത്. പണിയില്ലാതെ അലഞ്ഞു നടക്കുന്ന റിച്ചിക്ക് ഒടുവിലൊരു പണി കിട്ടി. അത് ചെയ്യാൻ സ്വന്തമായി സൈക്കിൾ വേണം. വീട്ടിലുണ്ടായിരുന്ന പഴയ തുണികളും പുതപ്പുകളും ഒക്കെ പണയം വെച്ച് റിച്ചിയുടെ ഭാര്യ അവന് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുന്നു. പക്ഷേ ആ സൈക്കിളിൽ യാത്ര ആരംഭിച്ച ദിവസം തന്നെ സൈക്കിൾ അവരെ മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ സൈക്കിൾ തേടി നടന്ന് നിരാശനായപ്പോൾ റിച്ചി ഒരു സൈക്കിൾ മോഷ്ടിച്ചു. പക്ഷേ എന്നാൽ അവൻ സമർത്ഥനല്ലാത്തതുകൊണ്ട്, അവൻ മിടുക്കനായ കള്ളനല്ലാത്തതുകൊണ്ട് അവൻ ആ സ്പോട്ടിൽ തന്നെ പിടിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. തൊഴിലില്ലായ്മ വരുന്നുണ്ട്, ദാരിദ്ര്യം വരുന്നുണ്ട്, നിസ്സഹായത വരുന്നുണ്ട്, അന്ധവിശ്വാസങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ പ്രധാനം ഇതിനകത്ത് ആൾക്കൂട്ടം തന്നെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നു. റിച്ചി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഇതുപോലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടം, ഒരു ജനതയുടെ പ്രതിനിധിയാണ് അയാൾ. ഈ സിനിമ എപ്പോഴും സജീവമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ആധിക്യമാണ്.
സിനിമയുടെ തുടക്കത്തിൽ റിച്ചിയുടെ അനുഭാവം സ്നേഹമുള്ള ഒരു ആൾക്കൂട്ടമാണ്. എന്നാൽ ചിലയിടങ്ങളിൽ അയാളെ പരിഹസിക്കുകയും അടിക്കുകയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൈക്കിൾ നൽകുന്ന അർത്ഥസൂചന എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ വാഹനമാണ് സൈക്കിൾ. സിനിമയിൽ സ്വാതന്ത്ര്യത്തിൻ്റെയും വിമോചനത്തിൻ്റെയും പ്രതീകമാണ് സൈക്കിൾ. പക്ഷേ ഒരു സൈക്കിൾ സ്വതന്ത്രമായി വയ്ക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലത്താണ് ഈ കഥാനായകൻ ജീവിക്കുന്നത് എന്നുകൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നു. മാത്രമല്ല, ഇതിനകത്ത് വലിയ പ്രാധാന്യമുള്ളത് കുടുംബ ബന്ധങ്ങൾക്കാണ്. എത്ര കടുത്ത ദാരിദ്ര്യങ്ങൾക്കിടയിൽ ആ കുടുംബത്തിലെ അവശേഷിക്കുന്ന പുതപ്പുകൾ പോലെ റിച്ചിയുടെ ജോലിക്ക് വേണ്ടി വിറ്റ ഭാര്യ അവിടുത്തെ പ്രധാന ഒരു കഥാപാത്രമാണ് മരിയ. അതുപോലെ സൈക്കിൾ അന്വേഷണത്തിൽ റിച്ചിയെ മകൻ എപ്പോഴും ചെറിയ മകൻ എപ്പോഴും പിന്തുടരുന്നുണ്ട്. മകനെ പുഴയോരത്ത് വെച്ച് കാണാതാകുമ്പോൾ റിച്ചി ഉത്കണ്ഠപ്പെടുന്നുണ്ട്. ഭർത്താവിന് ജോലി കിട്ടിയപ്പോൾ അതിനായുള്ള പ്രാർത്ഥന ഭാര്യ നിറവേറ്റുന്നു. അപ്പോൾ സിനിമയുടെ അവസാനം അച്ഛനും മകനും കൈകോർത്ത് നടക്കുമ്പോഴാണ് സിനിമ. അപ്പോൾ കുടുംബ ബന്ധത്തിൻ്റെ ആഴം അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വലിയൊരു പ്രത്യാശ ആ ഒരു സിനിമ നമുക്ക് നൽകുന്നുണ്ട്. ചിത്രം ആരംഭിക്കുന്നത് തൊഴിലിന് വേണ്ടി കൂടി നിൽക്കുന്ന ആളുകളെ കാണിച്ചുകൊണ്ടാണ്. തനിക്ക് ലഭിക്കാൻ പോകുന്ന ശമ്പളത്തെക്കുറിച്ചൊക്കെ റിച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ സൈക്കിൾ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യാശയോടെ അച്ഛനും മകനെ നടന്നു നീങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററിയാണ് തൊട്ടടുത്ത് വരുന്നത്. ബാബു കാമ്പ്രത്തിൻ്റെയാണ് കൈപ്പാട്. പ്രകൃതിയെ സൂക്ഷ്മമായി ഒപ്പിയെടുത്ത ഒരു ഡോക്യുമെൻ്ററിയാണ് ബാബു കാമ്പ്രത്തിൻ്റെ കൈപ്പാട്. അപ്പോൾ പുഴ കടലുമായി ചേരുന്ന അഴിമുഖ തീരത്തിനോട് ചേർന്നുള്ള ചെളി നിറഞ്ഞ വയലിലെ ഭാഗങ്ങളാണ്, ചതുപ്പുകളാണ് കൈപ്പാട് നിലങ്ങൾ. അപ്പോൾ വേലി ഏറ്റവും വേലി ഇറക്കം ഒരുപോലെ അനുഭവപ്പെടുന്ന കായലിലെ കൃഷിരീതിയാണ്. ഇപ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ മണ്ണിലും കാലാവസ്ഥയും മണ്ണിനെയും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു കൃഷിരീതിയാണ് അവിടെ ആവിഷ്കരിക്കുന്നത്. അത് മാത്രമല്ല, അത് ജലം എല്ലായ്പ്പോഴും കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ചതുപ്പ്. അപ്പോൾ അവിടെ ഒരുപാട് പ്രാണികളുണ്ട്. അവയൊക്കെ നശിപ്പിക്കാതെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തടസ്സം വരുത്താത്ത രീതിയിലുള്ള ഒരു കൃഷിരീതിയാണ് അവിടെ നടക്കുന്നത്. മഴക്കാലത്ത് നെൽകൃഷിയും അതിനുശേഷം മത്സ്യകൃഷിയുമാണ് നടത്തുന്നത്. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങുന്ന തരത്തിലുള്ള മാർഗങ്ങളാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അപ്പോൾ പലതരം ദേശാടന കിളികൾ, അവരുടെ ഇരതേടലുകൾ, അതിൻ്റെ വൈചിത്ര്യങ്ങൾ, ഇതെല്ലാം ആ ഡോക്യുമെൻ്ററി മനോഹരമായി ഒപ്പിയെടുത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കൈപ്പാട് നിലങ്ങൾ ആ ദേശവാസികൾക്ക് എത്രത്തോളം അവരുടെ അന്നത്തിന് വകയേകുന്നു എന്നുള്ളത് കൂടെ ഡോക്യുമെൻ്ററിയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡോക്യുമെൻ്ററി എന്നൊരു ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഒരു വിഷയം അവതരിപ്പിക്കുന്നതാണ് ഡോക്യുമെൻ്ററി. കാര്യങ്ങൾ കൃത്യമായി പറയുന്നതാണ് ഡോക്യുമെൻ്ററി. പ്രത്യേകിച്ച് അഭിനേതാക്കൾ ആരും തന്നെ ഉണ്ടാകില്ല. പിന്നെ ഒരുപാട് അതിശയോക്തിയൊന്നും ഇല്ലാത്ത രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് യഥാർത്ഥമായിട്ടാണ് ഡോക്യുമെൻ്ററി അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫീച്ചർ സിനിമ എന്നുള്ളത്. അതൊരു സാങ്കല്പിക കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കഥാപാത്രങ്ങൾക്കും സംഭാഷണങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതുമാത്രമല്ല, രംഗം ഒരുക്കിയതിന് ശേഷമാണ് ഷൂട്ടിംഗ് നടത്തുന്നത്. പക്ഷേ ഡോക്യുമെൻ്ററി ഉള്ള യാഥാർത്ഥ്യത്തെ അതുപോലെ ഒപ്പിയെടുക്കുന്നതാണ്. ഇനി കേൾക്കുന്നുണ്ടോ എന്ന ഗീതു മോഹൻദാസിൻ്റെ ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള ഹ്രസ്വ ചിത്രം നമുക്കിതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ ഗീതു മോഹൻദാസ് പ്രശസ്ത നടിയും സംവിധായികയുമാണ്. ഹസ്ന എന്ന അന്ധയായ ഒരു പെൺകുട്ടിയാണ് മുഖ്യ കഥാപാത്രം. അപ്പോൾ പുഴയോരത്തെ മൈതാനത്തിന് അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇതിലെ പ്രധാന പശ്ചാത്തലം. അവിടെ ജോലി ചെയ്യുന്ന ഹസ്നയുടെ പിതാവ് മരണപ്പെട്ടിരുന്നു. അപ്പോൾ അവളുടെ ഉമ്മ വീട്ടു ജോലി ചെയ്താണ് ആ കുട്ടിയെ വളർത്തുന്നത്. അപ്പോൾ അവധി ദിവസങ്ങൾ വർക്ക്ഷോപ്പിൽ ഇരുത്തിയിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത്. മൈതാനത്തിൽ കളിക്കുന്ന കുട്ടികളുടെ ശബ്ദമൊക്കെ അവൾ കേൾക്കുന്നുണ്ട്. കളിക്കുന്നില്ലെങ്കിലും കളിയുടെ ശബ്ദം അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു, നല്ല സ്വാദുള്ള കഞ്ഞി എന്ന് ഹസ്ന പറയുന്ന കഥയിലാണ് ചിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ അവളുടെ കഥാപാത്രങ്ങൾക്കെല്ലാം കറുപ്പ് നിറമാണ്. കഥയുടെ ലോകത്താണ് അവൾ ജീവിക്കുന്നത്. ശബ്ദങ്ങളിലൂടെയാണ് അവൾ ലോകത്തെ തിരിച്ചറിയുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പിലെ ജീവനക്കാരും അവിടുത്തെ വേലപ്പനും ചാക്കോയുമാണ് അവളുടെ സുഹൃത്തുക്കൾ. വർക്ക്ഷോപ്പിലെ വിവിധ ശബ്ദങ്ങളിലൂടെയാണ് ഇവരുടെയൊക്കെ സ്നേഹം തിരിച്ചറിയുന്നത്. ചാക്കോ പാട്ട തട്ടി മറിക്കുമ്പോൾ ഹസ്നയുടെ മുഖത്ത് തെളിയുന്ന ചിരിയിൽ കണ്ണുണ്ടായിട്ടും കാണാത്തവരോടുള്ള പരിഹാസം ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാനം നമ്മൾ കാണുന്ന നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കുടിയൊഴിക്കാനായിട്ട് അവിടെ എത്തുകയാണ് ബാക്കിയുള്ളവർ. ആ സമയത്ത് ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും പ്രതികരിക്കാത്ത സമൂഹത്തിനെതിരെ ഈ നിശബ്ദമായി റോഡിൽ കുത്തിയിരിക്കുന്ന ഹസ്ന ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ലാഭനഷ്ടങ്ങളെ കാണുന്ന ലോകക്രമത്തിൽ നാം കേൾക്കാതെയും കാണാതെയും പോകുന്ന ശബ്ദങ്ങളാണ് ഈ ഒരു കൊച്ചു ചിത്രം നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ ഈ രണ്ട് കൈപ്പാടിൻ്റെയും കേൾക്കുന്നുണ്ടോ എന്നീ രണ്ട് ചിത്രങ്ങളുടെയും സാമ്യ വ്യത്യാസങ്ങളുണ്ട്. കൈപ്പാട് ഡോക്യുമെൻ്ററിയാണ്, പരിസ്ഥിതി പ്രധാനമാണ്. കൈപ്പാട് നിലങ്ങളുടെ യഥാർത്ഥമായ ആവിഷ്കാരമാണ്. എന്നാൽ കേൾക്കുന്നുണ്ടോ എന്നുള്ളതൊരു കഥാചിത്രമാണ്.
ഹസ്ന എന്ന പെൺകുട്ടിയുടെ അനുഭവ ലോകമാണ് പാരിസ്ഥിതികമായ വികസനത്തിൻ്റെ ഫലമായി മനുഷ്യൻ നശിപ്പിക്കുന്ന ഭൂമിയെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഇതിനകത്ത് പങ്കുവയ്ക്കുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ യൂണിറ്റ് ഉള്ളറിവ് എന്ന യൂണിറ്റാണ്. ഇരുട്ടിലെ മനുഷ്യൻ എന്ന ഒരു കവിത പി കുഞ്ഞിരാമൻ്റേതാണ് അതിലെ കൊടുത്തിരിക്കുന്ന ആദ്യ ഭാഗം. ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിത എഴുതിയിരിക്കുന്ന പി കുഞ്ഞിരാമൻ നായരാണ്. പ്രകൃതി ഉപാസകനായ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ആരാധകനായ കവിയാണ് പി കുഞ്ഞിരാമൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആസ്വാദനം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിതയിലെ കവി ദുഃഖിതനാണ്. ഇവിടെയും നിസ്സഹായമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഋതുക്കളുടെ കാലാവസ്ഥയുടെ മാറ്റമാണ് അതിലെ കണ്ടന്റ് അല്ലെങ്കിൽ ആശയം. പ്രേമവേദന പാകിക്കൊണ്ടാണ് താമരക്കുളങ്ങളുടെ വക്കിലെ കാടിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ പാട്ടിൻ്റെ തോണി കയറി പോകുന്ന പറവകൾ, കവിതാ സമാധിയിലായ മലകൾ, മനുഷ്യാവസ്ഥയുടെ വിവിധ ഭാവങ്ങൾ എന്നിവയൊക്കെയാണ് കവി കവിതയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. സന്തോഷം തേടിപ്പോകുന്ന കവി പ്രകൃതിയുടെ വിവിധ ഭാഗങ്ങൾ കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ തൊട്ടടുത്ത് വരുന്ന ചാപ്റ്റർ കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ പ്രൊഫസർ MN വിജയൻ്റെ പാഠഭാഗമാണ്. മലയാളത്തിലെ പ്രശസ്ത മനഃശാസ്ത്ര നിരൂപകനും പ്രഭാഷകനും അധ്യാപകനുമായ പ്രൊഫസർ MN വിജയൻ്റെ നൂതനമായ ലേഖനമാണ് പാഠഭാഗം. ഇത് ഇൻട്രഡക്ഷൻ പാർട്ടിൽ എഴുതേണ്ടതാണ്. അപ്പോൾ നിരൂപണത്തിലൊരു പുതിയ മാറ്റം, ഒരു പുതിയ ചിന്തയാണ് ആസ്വാദകർക്ക് മുന്നിൽ ലേഖനത്തിലൂടെ ലേഖനകർത്താവ് തുറന്നു കാട്ടുന്നത്. അപ്പോൾ എന്താണ് കവിത എന്നുള്ളത് അദ്ദേഹം ഇവിടെ പറയുന്നു. കവിത എന്നാൽ പദങ്ങളുടെ നൃത്തമാണ്, വാക്കുകളെ അർത്ഥഗർഭമായി നൃത്തം ചെയ്യിക്കുന്നതാണ് കവിത. അപ്പോൾ നേരെ ചൊവ്വേ പറയുന്നതെന്നും കവിതയിലെ വളച്ചു കെട്ടി പറയുന്നതാണ് കവിത. ഉദാഹരണത്തിന് സഖിയൻ്റെ മകനിലെ ആനയ്ക്ക് മതം പൊട്ടി എന്ന് പറഞ്ഞാൽ കവിതയാവില്ല. തിടമ്പേറ്റിയ ആനയുടെ മസ്തകത്തിൽ പിശാചുക്കൾ മന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കവിതയാവും. അപ്പോൾ എന്താണ് കവിതയുടെ ഗുണം? വ്യവസ്ഥയില്ലായ്മയാണ് കവിതയുടെ ഗുണം. അർത്ഥമുള്ളതല്ല, അർത്ഥത്തിനപ്പുറമുള്ളതാണ് കവിത. അപ്പോൾ ഒരു വാക്ക്, പേന എന്നൊരു വാക്ക് ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥത്തേക്കാൾ എത്രയോ വലുതാണ് തൂലിക എന്ന പദം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അത് തൂലിക എന്നുള്ള പദം വരുമ്പോൾ പക്ഷിയുടെ വേദന, അതായത് തൂലിക എപ്പോഴും പക്ഷിയുടെ ദേഹത്തുനിന്ന് പറിച്ചെടുക്കുന്ന ആ ഒരു തൂവലുകൊണ്ട് എഴുതുന്നത് എന്നുള്ളതാണ് തൂലിക എന്ന പദം നമുക്ക് മുന്നിൽ തരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളുടെ പിന്നിലെ അർത്ഥസാധ്യതകളിലേക്കാണ് കവി നമ്മളെ കൊണ്ടുപോകുന്നത്. അതുപോലെ വാഴക്കുല എന്ന പദത്തിലേക്ക്, കുഞ്ചൻ നമ്പ്യാരുടെ വാഴക്കുല ഒരു കാലത്ത് രാജഭരണത്തിൻ്റെ പ്രതാപത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ ചങ്ങമ്പുഴയുടെ വാഴക്കുല പട്ടിണി പാവങ്ങളുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ മേഘം കാളിദാസന് സന്ദേശവാഹകനും പ്രേമത്തെ ഉണർത്തുന്നവനുമായിരുന്നെങ്കിൽ അത് വള്ളത്തോളിനും സ്വാതന്ത്ര്യത്തിൻ്റെ പതാക നെയ്യാനുള്ള പരുത്തിയായിരുന്നു. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ വസ്തുക്കൾക്കും അതിൻ്റെ പ്രതീകങ്ങളുടെ രൂപമാറ്റം സംഭവിക്കും എന്നാണ് ഇതിനകത്ത് ഈ മനഃശാസ്ത്ര നിരൂപകനായ പ്രൊഫസർ MN വിജയൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാഠഭാഗത്തിന് തുടർന്ന് തൊട്ടടുത്ത് വരുന്നത് ഊഞ്ഞാലിൽ എന്ന വയലൂപ്പിള്ളി ശ്രീധരൻ മേനോൻ്റെ കവിതയാണ്. അപ്പോൾ മലയാളത്തിൻ്റെ ശ്രീ എന്നറിയപ്പെടുന്ന, മലയാളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഉപാസകനായ, കാർഷിക കേരളത്തിൻ്റെ ആരാധകനായ ഒരു കവിയായിരുന്നു വയലൂപ്പിള്ളി ശ്രീധരൻ മേനോൻ. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ അർത്ഥ മാഹാത്മ്യം ചൂണ്ടിക്കാണിക്കുന്ന കവിതയാണ് ഊഞ്ഞാലിൽ. ദാമ്പത്യത്തിൻ്റെ ആദ്യകാലത്തല്ല ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രണയം ആരംഭിക്കുന്നതെന്നും ദാമ്പത്യ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ സ്നേഹം അതിൻ്റെ തീവ്രതയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ഊഞ്ഞാലിൽ എന്ന കവിതയിലൂടെ അദ്ദേഹം മനസ്സിലാക്കുന്നു. അത് മാത്രമല്ല, ഗ്രാമീണ ജീവിതത്തിൻ്റെ സൗന്ദര്യം, ജീവിതത്തിൻ്റെ കെട്ടുറപ്പ്, ഇതെല്ലാം ഈ കവിതയിലൂടെ അദ്ദേഹം നമുക്ക് ചൂണ്ടിക്കാട്ടി തരുന്നു. പിന്നെ ഈ ശീർഷകം തിരുവാതിരക്കാലത്ത് ഊഞ്ഞാലാടുന്നതും തിരുവാതിര രാത്രി അവരതിനെ ആഘോഷിക്കുന്നതും, അപ്പോൾ ഈ ശീർഷകം എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും മാറി മാറി വരുന്നതാണ് ജീവിതം എന്നൊരു ഒരു ചിന്ത കൂടെ നമുക്ക് അതിനകത്ത് തരുന്നുണ്ട്. പിന്നെ ദാമ്പത്യ ബന്ധം ഏറ്റവും ആത്മബന്ധത്തിലേക്ക് കടക്കുന്ന ആ വാർദ്ധക്യകാലത്ത്, തിരുവാതിരക്കാലത്ത് ഊഞ്ഞാലിലിരുന്ന് ആടുന്ന കവിയുടെ ഭാര്യയാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. ഊഞ്ഞാലിൽ എന്ന കവിതയിൽ കയറിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. കയറിനെ നമുക്ക് കൊലക്കയറും ആക്കാം, ഊഞ്ഞാൽ കെട്ടാനുള്ള കയറുമാക്കി മാറ്റാം. അപ്പോൾ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഇപ്പോൾ ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കവിത എഴുതപ്പെട്ടിരിക്കുന്നത്. പോർവിമാനങ്ങൾ ചുറ്റും മൂളിപ്പറക്കുന്നതായിട്ട് കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇതേ സാഹചര്യത്തിൽ പോലും പ്രതീക്ഷ നിറഞ്ഞ, പ്രത്യാശ നിറഞ്ഞ തിരുവാതിര രാവിനെ വരവേൽക്കുന്ന മനുഷ്യജീവിതത്തിൻ്റെ സന്തോഷം നിറഞ്ഞ അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണം എന്നൊരു സന്ദേശവും കൂടെ നമുക്ക് നൽകിക്കൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. ഗ്രാമജീവിതത്തിൻ്റെ സമാധാനവും ശാന്തിയും മനസ്സിലാക്കി ജീവിക്കാൻ അദ്ദേഹം നമ്മോട് പറയുന്നു.
അപ്പോൾ തിരുവാതിര നാളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത് പോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. 30 വർഷം മുമ്പുള്ള തിരുവാതിര രാവിൻ്റെ ഓർമ്മയിലാണ് കവി. അപ്പോൾ അതുപോലെ വീടിന് മുറ്റത്തുള്ള ഊഞ്ഞാലിൽ ഭാര്യയെ ഇരുത്തി ഊഞ്ഞാലാട്ടുകയാണ്. അപ്പോൾ ഈ സമയത്ത് ആ വീട്ടുമുറ്റം ശകുന്തളത്തിലെ മാലിനി തീരമായി മാറുന്നു. അപ്പോൾ കവിയുടെ ഭാര്യ ശകുന്തളയും അപ്പോൾ അവിടുത്തെ ആകാശം വനജോത്സ്യം പൂത്തു നിൽക്കുന്ന ഉദ്യാനവുമായി മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ജീവിതത്തിലെ നിമിഷങ്ങൾ നമ്മൾ തീവ്രമായി അതിനെ ആസ്വദിക്കണം എന്നുള്ള ചിന്തയാണ് ഈ കവിതയിലൂടെ നമുക്ക് നൽകുന്നത്. തൊട്ടടുത്ത് വരുന്നത് അനർഘ നിമിഷം എന്ന പാഠഭാഗമാണ്. എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളത്തിൻ്റെ പ്രശസ്തനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹത്തിൻ്റെ അനർഘ നിമിഷം എന്നത് മരണത്തോട്, പ്രകൃതിയോട്, പ്രണയിനിയോട് ഒക്കെയുള്ള ലേഖനമാണെന്നാണ് ഒക്കെയുള്ള ലേഖകൻ്റെ പ്രതികരണമാണെന്നാണ് പറയപ്പെടുന്നത്. ജീവി ഇപ്പം മരിക്കാൻ ഒരുങ്ങുന്ന ഒരാളുടെ അവസാന വാക്കുകളായിട്ട് ഇതിനെ വിലയിരുത്തുന്നുണ്ട്. അപ്പം ജീവിതം എന്നത് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള വളരെ അനർഹമായൊരു നിമിഷമായിട്ടാണ് ബഷീർ ഇവിടെ പറയുന്നത്. അപ്പോൾ കിട്ടുന്ന ആ ജീവിതം മനോഹരമായി ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നവരായി കൂടെ മാറണം എന്നും കൂടെ ബഷീർ പറയുന്നുണ്ട്. അപ്പോൾ ചിരിക്കകത്തും ദുഃഖത്തിൻ്റെ മുഴക്കം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിലൂടെ താൻ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത പാഠം ലളിതാംബിക അന്തർജനത്തിൻ്റെ ലാത്തിയും വെടിയുണ്ടയുമാണ്. ലാത്തിയും വെടിയുണ്ടയും എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരി എഴുത്തുകാരിയുമായ ലളിതാംബിക അന്തർജനമാണ്. അത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലിലെ 12-ാം അധ്യായമാണ് ലാത്തിയും വെടിയുണ്ടയും എന്ന പാഠഭാഗം. നമ്പൂതിരി സമുദായത്തിലൊരു സ്ത്രീയുടെ ജീവിതത്തിലെ 3 ഘട്ടങ്ങൾ, അതായത് തേതിക്കുട്ടി, ദേവകി മാനമ്പള്ളി, ദേവി ബഹൻ, സുമിത്രാനന്ദ എന്ന സന്യാസിനി എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഇതിലെ നായിക. അവരുടെ കൂട്ടുകാരിയാണ് ഇതിലെ മിസ്സിസ് തങ്കം. അപ്പോൾ ഈ 2 സ്ത്രീകളുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കിയാണ് ഈ നോവൽ രചിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വലമായ ഭാഗമാണ് ലാത്തിയും വെടിയുണ്ട എന്ന ഭാഗത്തിലുള്ളത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളായി കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നഗരത്തെ സമരമുഖമാക്കി മാറ്റുമ്പോൾ ധീരനായൊരു കുട്ടി ത്രിവർണ പതാകയുമേന്തി ക്ലോക്ക് ടവറിൻ്റെ മുന്നിൽ കയറി ബ്രിട്ടീഷുകാരെ വെല്ലുവിളിക്കുന്നതായിട്ട് പറയുന്നു. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാരിൽ ഒരാൾ അവനെ വെടിവെക്കുന്നു. അവൻ വെടിയേറ്റൊരു പക്ഷിയെപ്പോലെ താഴേക്ക് വീഴുമ്പോൾ ആ കുട്ടിയെ വാരിയെടുത്ത് നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീ, അതാണ് ആ തേതിക്കുട്ടി എന്ന സ്ത്രീ. അപ്പോൾ അത് തന്നെയാണ് ആ തേതിയെടുത്തി എന്ന സ്ത്രീ അത് തന്നെയാണ്. ആ തേതിയെടുത്തി തന്നെയാണ് ദേവി ബഹൻ. ബ്രിട്ടീഷ് പോലീസിൻ്റെ ക്രൂരമർദ്ദനത്തിന് അവർ വിധേയയായി അവർ പിന്നീട് ജയിലിൽ അടയ്ക്കപ്പെടുന്നു. പക്ഷേ ഇത് മിസ്സിസ് തങ്കം അറിയുന്നുണ്ടെങ്കിൽ അവർ അതിനോട് പ്രതികരിക്കുന്നില്ല. പിന്നത്തെ തങ്കം നായർ ദേവി ബഹൻ സ്വന്തം മക്കളെ സ്വാതന്ത്ര്യത്തിൻ്റെ തങ്കം നായർ എന്ത് ചെയ്യുന്നു, സ്വന്തം മക്കളെ സ്വാതന്ത്ര്യത്തിൻ്റെ തീച്ചുളയിലേക്ക് വലിച്ചെറിയാൻ മടി കാണിച്ച സ്വാർത്ഥയായിട്ട് അമ്മയാണ്. മക്കളില്ലാതിരുന്നിട്ടും ഭാരതീയ മൊത്തം കുട്ടികളെ മക്കളായി കണക്കാക്കിയ ആളാണ് ഇതിലെ ദേവി ബഹൻ. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ദേവകി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു സന്യാസിനിയായി ജീവിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസവും സുരക്ഷതയും ഉറപ്പുവരുത്തുന്ന തങ്കം നായരിൽ നിന്ന് വ്യത്യസ്തയാണ് ദേവി ബഹൻ. ഏത് കാലത്തും സമൂഹത്തിൽ ഇങ്ങനെ ത്യാഗപൂർണരായ മനസ്സുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ മനുഷ്യർ വ്യക്തികളുണ്ടാകും. അവരിൽ നിന്നാണ് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുന്നത് എന്നുകൂടെ നാം മനസ്സിലാക്കുക. അപ്പോൾ സമൂഹത്തിന് വേണ്ടി ജീവിച്ച ഒരു സ്ത്രീ, അത് ദേവി ബഹൻ, മക്കൾക്ക് വേണ്ടി ജീവിച്ച തങ്കം നായർ എന്ന വ്യക്തി, ഈ 2 വ്യക്തികളെയുമാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ യൂണിറ്റ് 4 പോവുകയാണ്. ഈ വിനയചന്ദ്രൻ്റെ ചരിത്രം എന്നൊരു ഇൻട്രോഡക്ഷൻ ഭാഗം അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കൊല്ലനെയും കൊല്ലപ്പണിയും കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. ആ കവിത വാച്യാർത്ഥത്തിനപ്പുറം മറ്റ് അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും പോകുന്നു. കൊല്ലൻ്റെ ഉലയിൽ കിടന്ന് പകലും ചുമന്നു എന്ന പ്രയോഗം സൃഷ്ടിയുടെ ഒരു പുതിയ കാലം തന്നെ പിറക്കുന്നതായിട്ടാണ് പറയുന്നത്. ലോകത്തെ മാറ്റിപ്പണിയുന്നത് അധ്വാനമാണ്. ശാരീരികമായ അധ്വാനവും ബുദ്ധിയും സർഗാത്മകതയും ഒക്കെ ചേർന്നതാണ് നമ്മുടെ കാലം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു കവിതയുടെ ആശയമായിട്ട് വരുന്നത്. അപ്പോൾ പല പുതിയ ദർശനങ്ങളും ആശയങ്ങളും ലോകത്തിന് വെളിച്ചമായി തീരുന്നു. പഴുത്ത ഇരുമ്പിൽ തട്ടി 1000 രൂപങ്ങൾ വളരുന്നു എന്നുള്ളത് പുതിയ പുതിയ ആശയങ്ങളാണ് ലോകത്തെ വളർത്തുന്നത് എന്ന വലിയൊരു ആശയത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് മലയാളത്തിലെ പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ഡി വിനയചന്ദ്രൻ്റെ ചരിത്രം എന്ന കവിത. അതിൽ പീലിക്കണ്ണുകൾ എന്ന പാഠമാണ് 4-ാം യൂണിറ്റിലെ ആദ്യ പാഠം. കൃഷ്ണഗാഥ ചെറുശ്ശേരിയുടെ പ്രാചീന കവിത്രയത്തിലെ പ്രമുഖനായ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലേതാണ് പീലിക്കണ്ണുകൾ. പീലിക്കണ്ണുകൾ ഭാഗവതം ദശമസ്കന്ധത്തിലാണ് കൃഷ്ണകഥയാണ് ഈ കൃതിയുടെ പ്രതിപാദ്യം. ഇത്രയും ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് എഴുതുക. അപ്പോൾ കംസവധത്തിന് ശേഷം മധുരയിലെത്തിയ ദന്തഗോപരെയും സുഹൃത്തുക്കളെയൊക്കെ
അമ്പാടിയിലേക്ക് തിരിച്ച് യാത്ര അയക്കുന്നതാണ് കണ്ണൻ. അപ്പം വളർത്തച്ഛനായ നന്ദഗോപരോടും പോറ്റമ്മയായ യശോദയോടും കൃഷ്ണനുള്ള സ്നേഹമാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. ആറ്റിലും തീയിലും വീഴാതെ കാത്തവരല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും തന്നെ ആറ്റിലും തീയിലും വീഴാതെ കാത്ത മാതാപിതാക്കളെ താൻ ഒരിക്കലും മറക്കില്ല എന്ന് മാത്രമല്ല, അത് കേൾക്കുമ്പോൾ അച്ഛൻ്റെ ഹൃദയത്തിൽ ഭയങ്കര അഭിമാനം ഉണ്ടായിരുന്നു. ചങ്ങാതിമാരെയും കൂട്ടി അച്ഛൻ അമ്പാടിയിൽ പോകണമെന്ന്, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരുമെന്നും കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല അമ്മയ്ക്ക് കൊടുക്കാനായി ഒരു സന്ദേശം പറഞ്ഞു വിടുന്നുണ്ട്. അത് അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ദൃഢതയാണ് സൂചിപ്പിക്കുന്നത്. അമ്മ സമ്മാനമായി വസ്ത്രം നൽകിയത്, പീലി കൊണ്ട് അടിച്ചത്, അമ്മയ്ക്ക് ചുവന്ന പട്ട് കൊടുത്തത്, വെറ്റില തിന്ന് ചൊരുക്കിയപ്പോൾ അമ്മയെ പുണർന്നത് തുടങ്ങി ഇങ്ങനെയുള്ള വികാര തീവ്രമായ രംഗങ്ങളെല്ലാം കൃഷ്ണൻ ഓർത്ത് പറയുകയാണ്. അപ്പോൾ കൃഷ്ണൻ ഓർത്തെടുക്കുന്ന ബാല്യകാല അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നൊരു ചോദ്യം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആ ഇൻട്രഡക്ഷൻ പാർട്ടിൽ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ആശയമായിട്ട് എഴുതാവുന്നത്, കാളന്തി തീരത്തെ കാനനം തന്നിലെ കൈകനികൾ തിന്നാണ് താൻ വളർന്നത്, അമ്മ തന്ന വാഴപ്പഴങ്ങളായിരുന്നു താൻ ഭക്ഷിച്ചത്, അമ്മ തരുന്ന പാൽവെണ്ണയാണ് താൻ തിന്നത്, അതുപോലെ അമ്മ ചിറ്റാട നൽകിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പിള്ളേരെ നുള്ളിയപ്പോൾ അമ്മ പീലി കൊണ്ടടിച്ചു എന്ന് പറയുന്നുണ്ട്, വെറ്റില തിന്ന് അമ്മ തലകറങ്ങി വീഴാൻ നേരത്ത് അമ്മയെ വീഴാതെ കെട്ടിപ്പിടിച്ച് നിർത്തിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ കടുംപച്ച നിറത്തിലുള്ള ചേല അമ്മ നൽകിയതും സമ്മാനമായിട്ട് നൽകിയതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ പാഠഭാഗത്തിനകത്തെ പ്രധാന കണ്ടൻറ്റ്. ഇനി വരുന്നത് അനുകമ്പ എന്ന പാഠഭാഗമാണ്. ശ്രീ ശ്രീനാരായണ ഗുരു 1914 എഴുതിയ അനുകമ്പ ദശകത്തിലേതാണ് അനുകമ്പ എന്ന പാഠഭാഗം. അനുകമ്പ ദശകത്തിലെ 4 ശ്ലോകങ്ങളാണ് ഈ പാഠഭാഗത്തിനകത്ത് വരുന്നത്. അപ്പോൾ എല്ലാ ജീവികളോടും അനുകമ്പ കാണിക്കണം, അതാണ് ഏറ്റവും മഹത്തരം എന്നാണ് ഈ കൃതിയിലൂടെ ഗുരു പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരോടും നാം അനുകമ്പയുള്ളവരായിരിക്കണം എന്ന് ഗുരു നമ്മോട് പറയുന്നു. അപ്പോൾ 1 ശ്ലോകത്തിൽ ഉറുമ്പിന് പോലും ഒരു ഉപദ്രവം വരുത്താത്തവരായിരിക്കണം നമ്മൾ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈശ്വര ചിന്തയും അനുകമ്പയും ചേർന്നാൽ മനുഷ്യൻ ഉത്തമനാകും. 2 ശ്ലോകത്തിൽ അനുകമ്പ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതാണ്, അറിവില്ലായ്മയാണ് അനുകമ്പ ഇല്ലാതാക്കുന്നത്, അതാണ് ദുഃഖത്തിന് കാരണം എന്ന് പറയുന്നു. 3 ശ്ലോകത്തിൽ അരുൾ, അൻപ്, അനുകമ്പ എന്നീ 3 ആണ് നമുക്ക് അടിസ്ഥാന തത്വങ്ങളെന്ന് പറയുന്നു. അപ്പോൾ ജീവിതമാകുന്ന സമുദ്രത്തിൻ്റെ മറുകര എത്തിക്കുന്നത് അരുളുള്ളവനാണ് ജീവി എന്ന 9 അക്ഷരങ്ങളുള്ള മന്ത്രമാണ്. അത് ജപിച്ചുകൊണ്ടിരുന്ന നമ്മൾ അനുകമ്പയുള്ളവരായി തീരും. 4 ശ്ലോകത്തിൽ അനുകമ്പ ഇല്ലാത്ത മനുഷ്യൻ മനുഷ്യനെ അല്ലെന്നും അവൻ ജഡത്തിന് തുല്യമാണെന്നും മാത്രമല്ല നാറുന്ന പൂവിന്, ഗന്ധമില്ലാത്ത പൂവിന് സമാനമാണ് അനുകമ്പയില്ലാത്ത മനുഷ്യനെന്നും പറയുന്നു. ഇനിയുള്ളത് മുഹൈദ്ദീൻ മാല എന്ന പാഠമാണ്, ഖാസി മുഹമ്മദിൻ്റെതാണ്. ഖാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച കൃതിയാണ് മുഹൈദ്ദീൻ മാല. പണ്ഡിതനും ആത്മീയ ഗുരുവുമായിരുന്ന ഷൈഖ് മുഹൈദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ വാഴ്ത്തിപ്പാടുന്ന ഒരു കാവ്യമാണിത്. ഇത് ഇൻട്രഡക്ഷനിൽ എഴുതണം. ബാഗ്ദാദിലാണ് ഈ പണ്ഡിതൻ ജീവിച്ചിരുന്നത്. അപ്പോൾ എല്ലാ ഗുരുനാഥന്മാരുടെയും ഗുരുവാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് മേന്മകളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നു. അപ്പോൾ അറിവും സ്ഥാനമാനങ്ങളും ഒന്നും അദ്ദേഹം ഇല്ലാത്ത സാധാരണക്കാർക്ക് അത് കിട്ടിയാൽ അത് അഹങ്കരിച്ചവരെ വിനയം അവരെ അഹങ്കരിക്കുമെന്നും, അപ്പോൾ അഹങ്കരിച്ചവരെ വിനയമുള്ളവരാക്കി അദ്ദേഹം മാറ്റിയെന്നും, പിന്നെ വരാൻ പോകുന്ന ഒരുപാട് അപകടങ്ങളെ സ്വപ്നത്തിൽ കൂടെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞുവെന്നും, വേഷം മാറി വന്ന ജിന്നിനെ അദ്ദേഹം എടുത്തെറിഞ്ഞെന്നും, അദൃശ്യശക്തിയാൽ വന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ വന്നപ്പോൾ ആ ജിന്നിനെ തിരിച്ച് വിളിച്ച് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെന്നും ഇതിനകത്ത് ആ ശ്രേഷ്ഠ ഗുണങ്ങളായിട്ട് പറയുന്നു. പിന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയപ്പോൾ ജിന്നിനെ തിരിച്ച് വിളിച്ച് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി, വലിയ മഴയും ഒഴുകുന്ന നദിയൊക്കെ തൻ്റെ നിയന്ത്രണത്തിലാക്കി, കരിഞ്ഞുണങ്ങിയ മരങ്ങളിൽ നിന്ന് പോലും പഴങ്ങൾ നിറച്ചു. അപ്പം പഴങ്ങളില്ലാത്ത കാലത്തും എല്ലാവർക്കും പഴങ്ങൾ നൽകി. ഇങ്ങനെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു പണ്ഡിതനാണ് അബ്ദുൽ ഖാദർ ജീലാനി. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇതിനകത്ത് പാടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മാപ്പിളപ്പാട്ടിലെ കേരളത്തിലെ ലക്ഷദ്വീപിലും ഒക്കെ താമസിച്ചിരുന്ന മുസ്ലിങ്ങളുടെ സാഹിത്യമാണ് മാപ്പിളപ്പാട്ട്. ഇതിൽ സംഗീതത്തിനാണ് മുൻതൂക്കം. സംസ്കൃതം, തമിഴ്, കന്നഡ തുടങ്ങിയ ഭാഷകളിലെ പദങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. മാപ്പിളപ്പാട്ട് കൃതികളിൽ ഏറ്റവും പഴക്കമുള്ളതാണ് മുഹൈദ്ദീൻ മാല. മാപ്പിളപ്പാട്ട് കവികളിൽ ഏറ്റവും പ്രമുഖനാണ് മോയിൻകുട്ടി വൈദ്യർ. അപ്പോൾ ഇവിടെ അറബി അറബിയും മലയാളവും ചേർന്ന സങ്കര ഭാഷയാണ് അറബി മലയാളം. അപ്പോൾ കച്ചവടത്തിനായി ഇവിടെ എത്തിയ അറബികൾ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ടാണ് ഇങ്ങനൊരു അറബി മലയാളം എന്നൊരു ഭാഷ രൂപപ്പെടുത്തിയത്. ആ ഒരു ഭാഷയിലെ പദ്യകൃതികളാണ് മാപ്പിളപ്പാട്ടുകളെന്ന് പറയുന്നത്. ഇനി വരുന്ന പാഠം വാസനാ വികൃതിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ചെറുകഥയാണ് വാസനാ വികൃതി. അപ്പോൾ അത് നമ്മളെ ഇൻട്രൊഡക്ഷനിൽ വരണം. അത് വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാരാണ് വാസനാ വികൃതി എഴുതിയിരിക്കുന്നത്. ഇതിലെ കഥാപാത്രമായ കഥാനായകനെ ഇക്കണ്ട കുറിപ്പിന് പറ്റിയ വലിയ അമളിയാണ്. അതുമൂലം അയാൾക്ക് ലഭിച്ച രാജശിക്ഷയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു ആഭരണപ്പെട്ടിയിൽ നിന്ന് അദ്ദേഹം തൻ്റെ കാമുകിക്ക് സമ്മാനമായി നൽകിയിരുന്ന ഒരു മോതിരമെടുത്ത് അവൾ ഇക്കണ്ട കുറിപ്പിനെ അണിയിച്ചു. അപ്പോൾ പോലീസ്
എന്നെ പേടിച്ച് ഇയാൾ ഒരു കളവ് ചെയ്തപ്പോൾ വന്ന കയ്യബദ്ധം മൂലം ഒരാൾ മരിച്ചുപോയി. ഇയാൾ അങ്ങനെ മദ്രാശിയിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു പോലീസുകാരനാണെന്നറിയാതെ അയാളുടെ പേഴ്സ് ഇയാൾ മോഷ്ടിച്ചു. ആ സമയത്ത് ഇയാളുടെ കയ്യിൽ നിന്ന് മോതിരം ആ പോലീസുകാരൻ്റെ പോക്കറ്റിൽ വീണു. ഇതറിയാതെ മോതിരം കാണാനില്ലെന്ന് പോലീസിൽ പരാതി കൊടുത്തപ്പോൾ പോലീസുകാരൻ വീട്ടിൽ വന്ന് കണ്ട കുറുപ്പിനെ തടവിലാക്കി. സ്വന്തം വിഡ്ഢിതം കൊണ്ട് ഇദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എന്നുള്ളത് മുഖ്യ കഥാപാത്രം എന്ന് പറയുന്ന ഇക്കണ്ട കുറിപ്പ് തന്നെയാണ്. കുറ്റാന്വേഷണ സ്വഭാവമുണ്ട്. പഴഞ്ചൊല്ലുകൾ ഇതിനകത്ത് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം പാഠഭാഗത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ കാണണം. തൊട്ടടുത്ത പാഠ സംക്രമണമാണ്. ആറ്റൂർ രവിവർമ്മയുടെ കവിതയാണ്. ഉത്തരാധുനിക മലയാള കവിതയിലെ ശ്രദ്ധേയമായ രചനകളിലൊന്നാണ് ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്ന കവിത. ഇതിനകത്ത് സ്ത്രീപക്ഷ രചനയാണ് ഇതും. കാരണം സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വായനക്കാരനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കവിതയിലൂടെ ആര് ചെയ്യുന്നത്? ആറ്റൂർ രവിവർമ്മ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് കവിയുടെ ഉള്ളിൽ ഒരുത്തിയുടെ ശവം ഇങ്ങനെ അളിഞ്ഞു നാറുകയാണ്. അതായത് പെണ്ണിന് സ്വാതന്ത്ര്യം ലഭിക്കാത്ത വ്യക്തിത്വത്തിൽ അവളുടെ സ്വാതന്ത്ര്യ ബോധത്തിന് മുന്നിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം കാണുകയാണ്. അപ്പോൾ അവൾ എന്തു ചെയ്യുന്നു, അവളുടെ കാഴ്ചയെ തെളിയിച്ചെടുക്കണം എന്നതാണ് കവിയുടെ ആഗ്രഹം. അങ്ങനെ മുറിവ് അവളുടെ ആത്മാവിനെ ഉച്ചാടനം ചെയ്ത് പ്രകൃതിയിലെ ശക്തിയാർന്ന ജീവികളിലേക്ക് അവളുടെ ആത്മാവിനെ ചേർക്കാനാണ് കവി ശ്രമിക്കുന്നത്. അങ്ങനെ ദുർബലയായ സ്ത്രീ ജീവിതം മാറ്റി കരുത്തിൻ്റെയും ഒരു രോഷത്തിൻ്റെയും മൂർത്തിയായിട്ട് സ്ത്രീയെ മാറ്റുകയാണ് ഈ കവിതയിൽ ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീ വിമോചനത്തിൻ്റെ ഒരു ചിത്രവും കൂടെയാണ് ഈ കവിതയെന്ന് പറയാം. അപ്പോൾ നാറത്തേപ്പ്, കുറ്റിച്ചൂല്, ഞണുങ്ങിയ കഞ്ഞിപ്പാത്രം എന്നൊക്കെയുള്ള പദങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് സ്ത്രീക്ക് പകരം. അപ്പോൾ ഇതെല്ലാം മാറി സ്ത്രീ ശക്തിയുള്ളവളായി മാറണം, അവളുടെ അലർച്ചയിൽ കാലം മാറണം, സമൂഹം മാറണം എന്നാണ് കവി പറയുന്നത്. ശസ്ത്രക്രിയ എന്ന പാഠമാണ് നമുക്ക് അടുത്ത് വരുന്ന കഥ. വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് കെ പി രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ. മകനും അമ്മയും തമ്മിലുള്ള ബന്ധമാണ് ഇതിനകത്ത്, അഭേദ്യമായ ബന്ധമാണ് ഇതിലൂടെ വരച്ചു കാട്ടുന്നത്. തൻ്റെ ഗർഭപാത്രത്തിന് വന്ന തകരാറ് മൂലം ഡോക്ടറായ മകനോട് അതെടുത്തു മാറ്റാൻ ആവശ്യപ്പെടുന്ന അമ്മ വായനക്കാരൻ്റെ കണ്ണുകളെ ഇറനണിയിക്കുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമ്മയുടെ ഓപ്പറേഷൻ്റെ സമയമാകുമ്പോഴേക്കും 45 വയസ്സുള്ള മകനെ മടിയിൽ കിടത്തി ഉറക്കാനും താരാട്ട് പാടാനും ഒക്കെ അമ്മ തൻ്റെ പഴയ കാലത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സന്ദർഭമുണ്ട്. അതായത് തൻ്റെയും മകൻ്റെയും മാത്രം ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണല്ലോ ഗർഭപാത്രം. അപ്പോൾ ആ ഗർഭപാത്രം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തൻ്റെ ഏറ്റവും കണ്ണിലുണ്ണിയായ മകനെ വീണ്ടും ആ ഒരു കുഞ്ഞു പ്രായത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു അമ്മയുടെ ശ്രമമായിട്ട് നമുക്കിതിനെ കാണാം. മകനോടുള്ള വാത്സല്യവും മകന് അമ്മയോടുള്ള സ്നേഹവുമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. അമ്മയുടെ ഗർഭപാത്രം നീക്കം ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം അമ്മയിൽ വരുന്ന മാറ്റങ്ങളും ശാഠ്യങ്ങളും ഒക്കെയാണ് നമ്മളിതിനകത്തുനിന്ന് കാണുന്നത്. അപ്പോൾ അമ്മയുടെ അനുകമ്പ, സ്നേഹം ഇതെല്ലാം മകനോട് കാണിക്കുന്നത് തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് മകനും താനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനമായ ഗർഭപാത്രമാണെന്ന് അമ്മയുടെ തിരിച്ചറിവിലാണ്. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ മകൻ്റെ തലതോർത്തി മകനെ അടുത്ത് കിടത്തി താരാട്ട് പാടി ഉറക്കുന്ന ഒരു അമ്മയെ നമ്മൾ ഇതിനകത്ത് കാണുകയാണ്. അപ്പോൾ മകനെ കൊച്ചുകുട്ടിയായിട്ട് കാണുന്നു, മകന് ചോറ് വിളമ്പി കൊടുക്കുന്നു, കുളിക്കാൻ സോപ്പും തോർത്ത് എടുത്തു കൊടുക്കുന്നു, തലയിൽ രാസനാദിപ്പൊടി തിരുമ്മിക്കൊടുക്കുന്നു, മകനെ കൂടെ കിടത്തി ഉറക്കുന്നു. ഇതെല്ലാം അമ്മ തൻ്റെ ഗർഭപാത്രം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മകൻ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കുകയും ചെയ്യുന്നു, അമ്മയുടെ കൂടെ കിടക്കുന്നു, അമ്മയുടെ കഥകൾ കേൾക്കാൻ താല്പര്യം കാണിക്കുന്നു. ഇതെല്ലാം അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ വൈകാരിക തീവ്രത മനോഹരമായി ആവിഷ്കരിക്കുന്ന ഒരു കഥയാണ് കെ പി രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ. അപ്പോൾ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം മകൻ തന്നെയാണ് ഗർഭപാത്രം നീക്കം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രതീകമാണ് അമ്മയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം, അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം. സൃഷ്ടി നടന്ന ഒരു വസ്തുവാണല്ലോ ഈ ഗർഭപാത്രം, അമൂല്യമായ ശരീരത്തിലെ അവയവം. അത് മാറ്റപ്പെടുമ്പോൾ അമ്മയും അതിൽ ജനിച്ച മകനും ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇവിടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഗർഭപാത്രം മാറുന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ പാഠഭാഗങ്ങൾ, +1 പാഠഭാഗങ്ങൾ പൂർത്തിയാവുകയാണ്. വളരെ പെട്ടെന്ന് ഒരു റിവിഷനാണ് ചെയ്തത്. ഇത് നിങ്ങൾ നാളെ 7 ശേഷം ഒന്ന് കണ്ടാൽ മതി. ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻ എല്ലാം പറയുന്നുണ്ട്. അത് നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. കാരണം നമുക്ക് 6 8 ചോദ്യങ്ങൾക്ക് ഒരു പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ അത്യാവശ്യമാണ്. അത് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ എഴുതാതെ എഴുതരുത്. ഈ വീഡിയോ ഇൻട്രൊഡക്ഷൻ ഉള്ളതാണ്, അതുകൊണ്ട് ഇത് കാണുമ്പോൾ. അല്ലാതെ ഞാൻ ഇട്ടിരിക്കുന്ന മുൻപുള്ള വീഡിയോകളിലും ഇൻട്രൊഡക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻസ് എല്ലാ പാഠത്തിൻ്റെ എഴുതി വയ്ക്കാൻ കഴിയും. ചെറുതായി കണ്ടൻറ്റും പറഞ്ഞു പോകുന്നുണ്ട്. ആവശ്യമുള്ളവർ വിശദമായ വീഡിയോ കാണുക. നാളെ രാത്രി 7 ശേഷം ഈ വീഡിയോ കണ്ടിട്ട്
നിങ്ങൾ വളരെ നേരത്തെ തന്നെ നാളെ വരുന്നുണ്ട്, ഒരു 10 മണിയാകുമ്പോൾ തന്നെ നിങ്ങൾ ഉറങ്ങാൻ പോവുക. നല്ല ഫ്രഷ് മൈൻഡോടെ, ഈശ്വര വിശ്വാസത്തോടെ, മാതാപിതാക്കളുടെ അനുഗ്രഹം തേടി, ഗുരുജനങ്ങളുടെ അനുഗ്രഹം തേടി പരീക്ഷാ ഹാളിലേക്ക് കടക്കുക. നല്ല മാർക്കോടെ നിങ്ങൾക്ക് പരീക്ഷ പാസ്സാവാൻ കഴിയും. എല്ലാവർക്കും ശിവ ടീച്ചറിൻ്റെ സ്നേഹം നിറഞ്ഞ വിജയാശംസകൾ. എല്ലാവരെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ, ശിവ ടീച്ചർ.